പലരിൽ നിന്നും കിട്ടാത്ത ഒന്നാണ് പരിഗണന. അത് തരുന്നവരെ ആത്മാർത്ഥമായി സ്നേഹിക്കണം. നമ്മൾ കൊടുക്കുന്ന ആത്മാർത്ഥതയ്ക്ക് ചിലർ തരുന്ന പ്രതിഫലമാണ് അവഗണന. അവഗണിക്കുന്നവരുടെ പിന്നാലെ പോയി നാം സ്വയം ചെറുതാകരുത്. നമ്മളെ ഇഷ്ടപ്പെടുകയും പരിഗണിക്കുകയും ചെയ്യുന്നവരുടെ കൂടെയാണ് നാം ആയിരിക്കേണ്ടത്. നമ്മൾ മറ്റുള്ളവരെ പരിഗണിച്ചില്ലെങ്കിലും അവഗണിക്കാതിരിക്കുക. മറ്റുള്ളവർക്ക് നാം കൊടുക്കുന്ന പരിഗണന കുറച്ചെങ്കിലും തിരിച്ചു കിട്ടുന്നില്ലെങ്കിൽ അത് വളരെ വിഷമകരമാണ്. പരിഗണന എന്നത് അറിഞ്ഞു തരേണ്ടതാണ്, ചോദിച്ചു വാങ്ങാവുന്നതല്ല. നമ്മളെ പരിഗണിക്കേണ്ടത് നാം തന്നെയാണ്. നമ്മളെ നാം സ്വയം പരിഗണിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം. നാം ഒരാൾക്ക് പരിഗണന കൊടുത്തില്ലെങ്കിലും മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ ആരെയും അവഗണിക്കാതിരിക്കുക. ചിലർ മറ്റുള്ളവരെ പൊതുസ്ഥലത്ത് വെച്ച് പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യും. അത് മനസ്സിനെ വേദനിപ്പിക്കുകയും മാനസിക നില വീണ്ടെടുക്കാൻ ദിവസങ്ങളോളം വേണ്ടി വരികയും ചെയ്യും. ഈ രീതിയിൽ ആരോടും പെരുമാറാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവഗണന ഏറ്റുവാങ്ങുന്നവരുടെ മാനസികാവസ്ഥ മനസ്സിലാകണമെങ്കിൽ അവഗണിക്കുന്നവരും അതേ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടി വരും. അവഗണിക്കുന്നവരോട് സംസാരിക്കുന്നതിനേക്കാൾ നല്ലത് കുറച്ച് വിഷമം നേരിട്ടാലും മൗനമായിരിക്കുന്നതാണ് ഭേദം. എത്ര സ്നേഹം കൊടുത്താലും എന്തൊക്കെ കൊടുത്താലും അവഗണിച്ചു പോകാൻ നിൽക്കുന്നവരെ അവരുടെ വഴിക്ക് വിടുന്നതാണ് നല്ലത്. നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ അവഗണിക്കുന്നവരെ അവസരം ലഭിക്കുമ്പോൾ നാം പരിഗണിച്ചാൽ നമ്മുടെ ദുഃഖത്തിൻ്റെ തീവ്രത കുറഞ്ഞു കിട്ടും. നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്നവരെ പരിഗണിച്ച് വില കൽപ്പിക്കുക. അതവരുടെ ആത്മാർത്ഥ സ്നേഹവും കരുതലുമാണ്. ആരെയാണോ കൂടുതൽ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നത്, ചിലപ്പോൾ അവരിൽ നിന്നാകും കൂടുതൽ വേദനയും അവഗണനയും നേരിടേണ്ടി വരുന്നത്. പരിഗണിക്കുകയും പരിഗണിക്കപ്പെടാതെയും ഒരു ബന്ധവും നിലനിൽക്കുകയില്ല. പരിഗണന എന്നത് തിരക്കൊഴിയുമ്പോൾ മാറ്റിവയ്ക്കാവുന്ന ഒന്നല്ല. ഏത് തിരക്കിനിടയിലും മാറ്റിവെക്കുന്ന സ്നേഹത്തിൻ്റെ അടയാളമാണിത്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ആത്മബന്ധങ്ങളുടെയും നിലനിൽപ്പിൻ്റെ അടിസ്ഥാന ഘടകം കൂടിയാണിത്. പ്രിയപ്പെട്ടവർ നമ്മളെ ബോധപൂർവം അവഗണിക്കുമ്പോൾ പകച്ചു നിൽക്കാതെ ധൈര്യത്തോടെ അതിനെ അഭിമുഖീകരിക്കണം. പ്രിയപ്പെട്ടവരിൽ നിന്ന് പരിഗണന ലഭിക്കാതെ വരുമ്പോൾ നമ്മളിലുണ്ടാകുന്നത് അവരോടുള്ള ദേഷ്യമല്ല, നേരെ മറിച്ച് സ്വന്തം ജീവിതത്തോടുള്ള മടുപ്പാണ്. പരിഗണന കിട്ടാത്ത സ്ഥലങ്ങളിൽ നിന്നും നാം സ്വയം മാറി നിൽക്കണം. അപ്പോൾ നമ്മളും സന്തോഷമുള്ളവരായിരിക്കും. നമ്മുടെ സന്തോഷം ഒരിക്കലും മറ്റൊരാളിൽ കണ്ടെത്തരുത്. കാരണം ഒരിക്കൽ അവർ നമ്മെ അവഗണിച്ചാൽ നമ്മൾ തകർന്നു പോകും. നമ്മുടെ സമാധാനവും സന്തോഷവും കണ്ടെത്തേണ്ടത് നമ്മൾ തന്നെയാണ്. അങ്ങനെ സ്വയം കണ്ടെത്തിയാൽ മറ്റുള്ളവരെ ആശ്രയിക്കാതെ നമുക്ക് കരുത്തുള്ളവരായി ജീവിക്കാം. മാത്രമല്ല ആര് തന്നെ അവഗണിച്ചാലും നമുക്കത് പ്രശ്നവും ആകില്ല.